നിത്യതബോധന സംഗമഹേതുനാ ശുദ്ധമായി വന്നിരുന്നന്തകരണവും തെക്വോ ധനുശരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധോ ദുർഗതി സാഗരേ മഗ്നനായിടുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മനാ രക്ഷിച്ചു കൊള്ളേണമേ ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാ സ്പ്രഷ്ടമിത്യുക്ത്വാ പതിതം പദാന്തികേ ദൃഷ്ട്വാ മുനിവരന്മാരും അരുൾ ചെയ്തു ഉത്തിഷ്ടഭദ്രമുദ്ധിഷ്ടതേ സന്തതം സ്വസ്തിസ്തു ചിത്തശുദ്ധിസ്സ ദൈവാസ്തുതേ സദ്യ ഫലം വരൻ സജ്ജന സംഗമാ ദിദ്വിജനാനാം മഹത്വമേതാദൃശം ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശമെന്നാൽ നിനക്കതിനാലേ ഗതി വരും അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യതബോധനന്മാരും വിചാരിച്ചു ദുർവൃത്തനേറ്റം ദ്വിജാധമനാമിവൻ ദിവ്യജനത്താൽ ഉപേക്ഷ നിന്നാകിലും രക്ഷരക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയജ്ഞേന ദുഷ്ടോഭിവാ മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രദാനേന ഇതമുക്ത്വാ രാമനാമവർണദ്വയം വ്യത്യസ്തവർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ നിത്യം മരാമരേത്യേവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം ഞങ്ങൾ ഇങ്ങോട്ട് വരുവോളം പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ ഇതമനുഗ്രഹം തത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപദാഗമിച്ചിടിനാർ നത്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമച്ചിതു മുറ്റം മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും താപസേന്ദ്രന്മാരും അന്നെഴുന്നള്ളിനാർ ഗോപതിമാർ ഉദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടെന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചിടിനേനാശുനാഹൂതരാൽ വാത്മീകാമധ്യത്തോ നിന്നു ജനിക്കയാലം മുനീന്ദ്രന്മാരാഭിദാനവും ചെയ്താൽ വാൽമീകിയ മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാന്മായ വേദിയായി ബ്രഹ്മജ്ഞാനകനി എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളുമെന്ന് തുടങ്ങി ഞാനിങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാനിങ്ങനെയായി ചമഞ്ഞിടിനേൻ ഇന്നു സീതാസുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിന്നവകാശവും വന്നിതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലാനിധിയെ രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവ ചക്ഷുഷ കാണായ മൂലം വിമുക്തനായനഹം ത്രാണനീ പുണാത്രിദശകുലപദേ സീതയാം സാർത്ഥം വസിപ്പതിനായോരു മോദകരസ്ഥലം കാട്ടിത്തരുവാൻ ഞാൻ പോന്നാലും എന്നെഴുന്തള്ളിനാനന്ദികേ ചേർന്നുള്ള ശിഷ്യ പരിപ്രദനാമുനി ചിത്രകൂടാചല ഗംഗയോരന്തര ചിത്രമായോരുടജം തീർത്തുമാമുനി തെക്കുപടക്കും കിഴക്കു പടിഞ്ഞാറും അക്ഷിവിമോഹനമായ രണ്ടു ശാലും നിർമ്മിച്ചവിടെ ഇരിക്കണമെന്നരുൾ ചെയ്തു മന്മഥതുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാ മരുവീടിനാൻ രാമനും വാൽമീകിയാൽ നിത്യ പൂജിതനായ സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദം ഉൾക്കൊണ്ടുമേവിനാൻ ദേവമുനിവര സേവിതനായൊരു ദേവരാജൻ ദിവി വാഴുന്നതുപോലെ മന്ത്രിവരനാ സുമന്ദ്രരുമേറിയോരന്തശുച ചെന്നയോധ്യമുക്കീടിനാൻ വസ്ത്രേണ വക്രവുമാച്ചാദ്യ കണ്ണുനീരത്തിമിറ്റിറ്റു വീണും തുടച്ചു മത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ ധാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യാംബുധേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാതാണ്ഡഗോത്ര ജാതോത്തം സമേ ജയ ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ കൃത്യനോടാശ ചോദിച്ചു നൃപോത്തമൻ സോദരനോടും ജനകാത്മജയോടും ഏരൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ.
നിർലജ്ജനായ ദി പാപിയാം എന്നോട് ചൊല്ലുവാനെന്തൊരു ചൊല്ലിയതെങ്ങൂടെ. ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു, ലക്ഷ്മിയെ സമയായ ജാനകി ദേവിയും ആ രാമ ആ ഗുണവാരിതേ ലക്ഷ്മണ വാരിജലോചന ബാലേ മിഥിലജേ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാൻ. മക്കളെയും കണ്ടെനിക്ക് മരിപ്പാനും ഈ കാലമില്ലാതെ വന്നു സുഹൃതവും. ഇതം പറഞ്ഞു കേഴുന്ന നിവേന്ദ്രനോട് ഉൾതാപമോടുര ചെയ്തു സുമന്ത്രരും. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാ. ശൃംഗിവേരാഖ്യ പുരസ്സവിധേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരേ. കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹന്മൂലഫലാദികൾ. തൃക്കൈകൾ കൊണ്ടത് തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നരെ കൂത്തമൻ എന്നോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ. ചൊല്ലേണമെന്നുടെ താതനോടും ബലാൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം. സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം വിശേഷിച്ച് ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാവതി ഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോട് ചൊല്ലിനാൻ ആനനപത്മവും താഴ്ത്തിമന്ദം മന്ദം അശ്രുഗണങ്ങളും വാത്തു സഗദ്ഗതം ശുശ്രുപാദേഷു സാഷ്ടാംഗ നമസ്കാരം. തോണികരേറി ഗുഹനോടുകൂടവേ പ്രാണവിയോഗേന നിന്നേറടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ. നാലഞ്ചു നാഴിക ചെന്നവാറെ ധൈര്യമാലംബ്യമന്ദം നിവൃത്തനായിടിനേ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം. ഇഷ്ടയായോരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ. മൽപുത്രനെ കാനനാന്തനെ കളവതിനി പാപി എന്തു പിഴച്ചിതു ദൈവമേ. ഏവമെല്ലാം വരുത്തിത്തനിയെ പരി ദേവനം ചെയ്വതിനെന്തൊരു കാരണം. ഭൂപതി കൗസല്യ ചെന്നൊരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നത് പോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയാൽ നീ. ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാമ്പുരുക്കി ചമയ്ക്കായ്ക വല്ലഭേ. പ്രാണപ്രയാണമടുത്ത തബോധനൻ പ്രാണവിയോഗ ശപിച്ചതു കാരണം. കേൾക്ക നീ ശാപപ്രകാരം മനോഹരെ സാക്ഷാൽ തപസ്വീകളീശ്വരന്മാരല്ലോ. അർദ്ധരാത്രവും ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഹിനീതീരെ വനാന്തരെ മാനസമോഹേന നിൽക്കുന്ന നേരമൊരു മുനി. ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്ത് പുറപ്പെട്ടു. കുംഭവും കൊണ്ടു നീർഹോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻ പോടും മുക്കും വിധവും. കുംഭത്തിൽ നീരകം മുക്ക ശബ്ദം കേട്ടു കുംഭി തുമ്പിക്കൈലംബോഗതമിതി. ചിന്തിച്ചുടൻ നാദവേ ദിനം സായകം സന്ധായ ചാപേ ദൃഢമയ ചീടിനേ. ഹാ ഹാ ഹസ്തോസ്മിഹം ഹാ ഹസ്തോസ്മിഹം ഹാഹേതി കേട്ടിരു മാനുഷവാക്യവും. ഞാനൊരു ദോഷം ആരോടുമേ ചെയ്തില്ല കേന വാഹന്തഹദോഹം വിദേ വൃഥ. പാർത്തു പാർത്തിരിക്കുന്നത് മാതാപിതാക്കന്മാരാർത്തി കൈക്കൊണ്ടു തണ്ണീർത്തു ദാഹിക്കയാൽ ഇത്തരം മർത്യനാദം കേട്ടു ഞാനതി ത്രസ്തനായത്ര ചെന്നത്തലോടും തഥാ. താപസ ബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനിസുതനോടു ഞാൻ. സ്വാമിൻ ദശരഥനായ രാജാവ് ഞാൻ മാം അപരാധിനം ക്ഷമിക്ക വേണമേ. ഞാനറിയാതെ മൃഗയാ വിവശനായ ആന കണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമേതേനതി പാപിയായോരു ഞാൻ. പ്രാണൻ കളയുന്നതു കണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു കേണീടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ. കർമ്മമത്രേ തടുക്കാവതെല്ലാർക്കുമേ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ.
വൈശ്യനത്രേ ഞാൻ നമ്മ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും എന്നുടെ ദാതന് കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടും അറിക നീ പ്രാണങ്ങൾ പോകാഞ്ഞ് പീഡയേ